സഹകരിക്കുകയും പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ വാർഡുകളിൽ വരുമ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു വയസ്സായ ആൾക്കാരെയും അവരോട് മാന്യമായ രീതിയിൽ അവരോട് പെരുമാറുമ്പോൾ തിരിച്ച് അവരിൽ നിന്നും നമുക്ക് മാന്യമായ സമീപനം കിട്ടുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും പ്ലാസ്റ്റിക് ഒരു വ്യക്തിയൊക്കെ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ അവർ അല്ലെങ്കിൽ പറയും മക്കളെ ഇന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അല്ലെങ്കിൽ അമ്മ എടുത്ത് വച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് വരാനുള്ളൊരു മനസ്സ് നമ്മളെ കാണിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലുള്ള സമീപനം പാലിച്ചാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഓരോ വാർഡിനെയും അല്ലെ ഓരോ ആൾക്കാരും നമുക്ക് അസുഖത്തിൽ നിന്ന് നമുക്ക് അതിനെ അസുഖം വരാതിരിക്കാനുള്ളതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സൈസിൻ്റെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം, പത്രം എടുത്താലും ഇല്ലെടുത്താലും ഒന്നെന്താണ് തെരുവ് നായ അതിൻ്റെ അതും പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുമ്പോൾ ലഹരിയുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന പോക്ക് ഏത് വഴിക്കാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. അതിനുവേണ്ടി എക്സൈസിൻ്റെ ഓരോ എല്ലാ വാർഡുകളും ഗ്രാമസഭയിലേക്ക്